അപ്പം ഇന്ന് ഞാൻ രാവിലെക്കത്തെ ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറും അടുപ്പത്തെ അങ്ങോട്ട് വന്തിന് രാവിലെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനാവുമ്പോഴത്തേന് ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ കറയൊക്കെ ഉണ്ടാക്കുക ഒരുങ്ങുന്നത് അപ്പോത്തിന് അടുപ്പിൽ തിരിച്ചൊക്കെ കേട്ടുണ്ടാവും പൈറ്റങ്ങൾപ്പിച്ചിട്ടുണ്ടാക്കിയിട്ട് മാണിതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏതായാലും മേണ്ടില്ല കുറച്ച് പരിപ്പുണ്ട് എടുത്താണ് കഴുകാണ്ട് ചട്ടി കണ്ടിട്ട് കണ്ടിട്ടെടുത്ത് ഇനി രണ്ട് പിടാത്ത തണ്ട് തണ്ടുകൾ എടുത്ത് ഇറന്നാണ്ട് ദേമാര്ക്കണ്ട് തൊഴിച്ചാണ്ടേ അതുകൊണ്ട് എരിഞ്ഞെടുത്താണ്ട് ഈ ചട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടോ പിന്നെ ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് എടുക്കുന്നുണ്ട് കിട്ടോ ഇനി ഇതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒരൊത്തിരി മഞ്ഞപ്പൊടിയും കൂടി അതിട്ടാണ്ടേ അടുപ്പം അങ്ങനെ കത്തിച്ചാണ്ട് അടുപ്പത്തേക്കാണ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇന്നാ പിന്നെ അവിടെ അടുപ്പത്ത് കിടന്നാണ്ട് ആകുമ്പം പോലെ അങ്ങോട്ട് വന്നോളും അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ പണികൾ കൊടുക്കല്ലോ അങ്ങനെ ഓരോ പണികൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാനിവിടെ വന്നാണീ പരിപ്പ് വന്നിട്ടുണ്ടെന്ന് നോക്കിയപ്പം പരിപ്പ് വന്നിട്ടില്ല കേട്ടോ നല്ല വേവുള്ള പരിപ്പാണ് നോണത് ചില പരിപ്പ് ഇങ്ങനെ ആരോ നല്ല വേവുണ്ടോ ചിലതോ അതിനും വേണ്ടി വേഗം വേഗം ചോദിച്ചു ഇനി ഈ പരിപ്പ് വേഗാൻ വേണ്ടി ഞാൻ നല്ലവണ്ണം ഒത്തിച്ച് കത്തിച്ചു കൊടുക്കണില്ല കേട്ടോ കടൽമ കടന്നാട് വെന്തോട്ടെ അതിനകത്തുള്ള വേവൊക്കെ ഇനി അത് വേഗാനുള്ളൂ അങ്ങനെ പരിപ്പ് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടിച്ചേരാനും പാത്രം മോറാനൊക്കെ ഒരുങ്ങുകയും ചെയ്തതിന് അതൊക്കെ അവിടെ കഴിഞ്ഞ് കിട്ടിയും ചെയ്തിന് കേട്ടോ തേങ്ങയും വേണമെങ്കിൽ ചെറുതെച്ചിന് പരിപ്പിക്കുള്ളേ ഈ തേങ്ങ ചെരുണ്ടി വെച്ചയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പണ വെളുത്തുള്ളിയും പിന്നെ ഇതേ മരക്കത്തൊരു വലിയ ചീരുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കണത് ചീരുള്ളി പിന്നെ കുറച്ച് വലിയതായതുകൊണ്ട് തന്നെ ഞാൻ ആകെ ഒന്നു തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഈ തേങ്ങയും ചീരുള്ളിയും വെളുത്തുള്ളിയും ഈ മിക്സിയിൽ ജാറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ട് കുറച്ച് വെള്ളം കൊണ്ട് പാറന്നാണ്ട് നമുക്കതുകൊണ്ട് അരച്ചെടുക്കുക അങ്ങനെ ഞാൻ തേങ്ങ ഒക്കെ ഇവിടെ നല്ലോണം അങ്ങോട്ട് അരച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ വേവിച്ച പരിപ്പൊക്കെ ഇതങ്ങോട്ട് പാർന്നു കൊടുക്കാം ഏതായാലും ആ പരിപ്പൊക്കെ ആ കണൽമ കടന്നാണ്ട് നല്ലോണം അങ്ങോട്ട് വെന്തും വന്നും ചെയ്തുക്കണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കാതെ ഈ അരച്ചെടുത്ത തേങ്ങ ഞങ്ങൾ തീക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മിക്സിയിൽ ചാറക്കന്നെ കുറച്ചും കൂടി ഒരു വെള്ളം പാറന്നാണ്ട് അതും കൂടി ചോറ്റി പാറ് തീക്കാണ്ട് പാർന്ന് കൊടുത്താൽ ചാർട് കുർന്നനായി നിൽക്കൂലല്ലോ ഇനിയിപ്പോൾ ഈ തേങ്ങ ഇക്കാണ്ട് പാർന്ന് കൊടുത്താണ്ട് കുറേ നേരം ഒന്നാണ് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ ഒന്ന് അങ്ങോട്ട് തിളച്ച് കിട്ടിയാൽ മതി കുറേ നേരം ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുമ്പം ഏതൊരു കറിക്ക് ആണെങ്കിലും അത് പിന്നെ രസം കിട്ടൂല ഈ പരിപ്പും കറിക്കുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇട്ടിട്ട് കൊടുക്കണത് പരിപ്പ് നമ്മൾ ഇതേ മരക്കത്തെ ചട്ടിയിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചെടുക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പരിപ്പ് അങ്ങോട്ട് ബന്ധു വിട്ടൂല അങ്ങനെ തേങ്ങ അരച്ച് പാറുന്ന പരിപ്പും കറിയൊക്കെ തളിച്ച് വന്നപ്പം നമ്മൾ അടുപ്പത്ത് ഇങ്ങോട്ട് അപ്പോൾ തന്നെ ഇവിടെ മീനും കിട്ടിയുട്ടോ സൂതമീനാണ് കേട്ടോ കിട്ടിക്കണത് അപ്പോൾ അപ്പം ഈ സൂതമീൻ വെരറ്റെടുക്കാൻ വേണ്ടി ഞാൻ ഒരട്ടപ്പത്ത് ചീരുള്ളി എടുത്ത് ഒരു വെളുത്തുള്ളി മൊത്തം എടുത്ത് ഒഴിച്ചാണ്ട് അതും ഇങ്ങോട്ട് എടുത്തു പിന്നെ ഒരു ഇഞ്ചി കഷ്ണം കൊടുത്തിന് കേട്ടോ ഇനി ഈ ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പാടായി ഈ കല്ലിൽ ഇട്ടാണ്ട് ചതച്ചെടുക്കുക ചീരുള്ളി കുറച്ച് തോനെ അങ്ങോട്ടെടുത്തത് വെല്ലുളളിയും തക്കാളിയൊന്നും ഞാനിട്ട് കൊടുക്കണില്ല കേട്ടോ പുളിങ്ങ ഇട്ടാണ്ട് വറ്റിച്ചെടുക്കാൻ കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് തോനെ ചീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ്ട് ചതച്ചെടുക്കുമ്പോളെ ആ മീൻ വറ്റിച്ചെടുക്കുമ്പം അതിൻ്റെതായിട്ടുള്ള രസം കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ അത് ഇങ്ങനെ ചതച്ചെടുക്കണേ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്താ അപ്പോൾ അത് മിക്സിയിലിട്ടാണ്ടോ ഒന്നാണ് ചതച്ചെടുത്തൂടെയെന്ന് ഈ കല്ല് പിന്നെ നമ്മളെ മുന്നിലാടെ അങ്ങനെ കണ്ടപ്പം അതിലിട്ട് ആ ചതച്ചെടുക്കാമെന്നും കരുത് അങ്ങനെയാണ് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചതച്ചെടുത്തത് ആ കല്ലോ കിടക്കട്ടെ നമുക്ക് ഇണ്ടാക്കണ നേരത്തെ ഏതാണ്ട് എടുത്താണീ കണ്ട ഇട്ടു കൊടുത്താൽ മതിയല്ലോ അപ്പാ ഞാന് ചീന ചട്ടി അടുപ്പത്തിൽ വെച്ചാണ്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിക്ക് ലാസ് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തത് കേട്ടോ നമ്മൾ നേരത്തെ വേച്ച ചീന പരിപ്പ് കടകും കരേപ്പിൻ്റെയും വറ്റലമുളകൊക്കെ കിട്ടാണ്ട് ഒന്നാണ് വറവട്ടെടുക്ക അപ്പ വെളിച്ചെണ്ണ നല്ല ചൂടായഴ്തിക്ക് ഞാൻ കടക ഇട്ട് കൊടുക്കേണ്ടി കടകൊന്നാണ്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിക്ക് ഞാൻ ഇതാ രണ്ട് വറ്റലമുളക് ഇട്ടോ ഇനി വറ്റലമുളക് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കൊന്നും വേണ്ട പിന്നെ കുറച്ച് കരയേപ്പിന്റെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കരിയേപ്പിൻ്റെ പച്ചടമുളകൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതാ നമ്മൾ പരിപ്പും കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ പരിപ്പും കറി ഇവിടെ റെഡി ആക്കിയിട്ട് ചെയ്യണം കേട്ടോ മക്കളെ ഇനി ഈ പരിപ്പും കറി നമുക്ക് മൂടി അങ്ങോട്ട് വെക്കാം ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മൾ നേരത്തെ കടകിട്ട് പറവെട്ടിന് ആ ചട്ടി തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ചാണ്ടേ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതേമാതിരിക്ക് ഒരു സ്പൂൺ ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പലരും പല മോഡലീ കറിൽ എല്ലാവരും ഒരേ മാതിരിക്ക് ആവുമല്ലോ ഓരോന്നും ഉണ്ടാക്കല് ചില ആളുകൾക്ക് ഉലുവൻ്റെ ചോതം ചിലപ്പോൾ ഇഷ്ടപ്പെടും ഉലൈക്കാരം ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഉലുവൊക്കെ ഒന്നാണ് ചുവന്ന കളറായി വന്നപ്പോൾ ഞാൻ ഇന്ത്യക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിനല്ലോ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ പാടെ അത് കണ്ടിട്ട് കൊടുത്തതിനുശേഷം ഇന്ത്യക്ക് രസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും പെരഞ്ചീരപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ കുരുമുളക് പൊടി പിന്നെ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഈ ചട്ടിയിലിട്ടാണ് ഇതൊക്കെ പാട നല്ലോണം ഒന്നൊന്ന് വഴറ്റി എടുക്കട്ടോ ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ മാറണ വരെ ഇങ്ങനെ ആക്കി എടുക്കുന്ന സമയത്ത് തീച്ചയ്ക്ക് നല്ലോണം കുറച്ച് കൊടുക്കുമാണ് കേട്ടോ ഇനി നമുക്ക് തീക്കൽ ലേശം വെള്ളം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം മറ്റേ ആ പൊടികളൊക്കെ ആ ചട്ടീൻ്റെ അടിയിൽ പിടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു രസം കിട്ടൂലേ ഇനി തീക്ക ആവശ്യത്തിലുള്ള ഉപ്പും കൂടി അവിടെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷേ നേരത്തെ കൊടുന്ന് വെച്ചാൽ മീനുണ്ടല്ലോ കഴിക്കാൽ മതിയല്ലോ കണ്ടം വെട്ടി കൊടുത്തതുകൊണ്ട് തന്നെ അതും തീക്കാണിട്ട് കൊടുത്തിട്ട് ചട്ടകം വെച്ചിട്ടേ ഇളക്കി എടുക്കാം നമുക്ക് എന്നാൽ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല അങ്ങോട്ട് പിടിച്ചോളും പിന്നെ ഞാൻ ഈ ഒരു നെല്ലിക്കൻ്റെ വലിപ്പത്തിൽ പുളിങ്ങെടുത്താണ്ട് അതും വള്ളത്തിൽ ഇട്ടച്ചിന് കഞ്ഞി വെള്ളത്തിലാണ് ഇട്ടോ ഞാൻ പുളിങ്ങി ടച്ചീനത് അല്ലെങ്കിൽ പിന്നെ ചുടുവെള്ളത്തിൽ ഇട്ടെക്കണം എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങനെ പുതിർന്നിട്ടും അതുകൊണ്ട് പിന്നാണ്ട് അതിന് നെറിക്കൂടെയാണ് പാറിന് കൊടുത്ത് ഇത് മൂടി വെച്ചാണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് അടുപ്പത്ത് വെക്കാം ഞാൻ അടുപ്പത്ത് വെച്ച മീനൊന്നാൽ വള്ളം വറ്റി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ നേരുന്നിട്ടോ അതൊക്കെ നമ്മൾ മോറിത്തെക്കട്ടെ അപ്പോൾ ഇതാ നമ്മൾ പരിപ്പും ചാറുണ്ടാക്കി കഴിഞ്ഞാൽ ചട്ടിയത്തെ ചാറുണ്ടല്ലോ അത് അതേമാർക്കത്തെ ഒരു പാത്രത്തെ കണ്ട് ഒഴിച്ചെടുക്കുക ബാക്കി പിന്നേം കുറേ പാത്രങ്ങളൊക്കെ അവിടെ കൊടുത്താലും നിരന്ന് ഇറക്കണ്ടിട്ടോ അതൊക്കെ ആണ് മോറിടുത്ത് വച്ചാൽ ഒരു വൃത്തിയായി കിട്ടുമല്ലോ പാത്രത്തിൻ്റെ കൂട്ടം അവിടെ പറയുകയാണെങ്കിൽ പിന്നെ എത്ര മോറിച്ചിട്ടും കാര്യമില്ല പിന്നെ പിന്നെ അങ്ങനെ നെരങ്ങും നിരങ്ങണ പാത്രം പിന്നെ അപ്പൊക്കെ എപ്പോഴാണ് മോറി അവിടെ അങ്ങനെ ഒരു കൂടി കടക്കൂലല്ലോ ഒരു കൂടി കടക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് മോറിയ്ക്കാം പിന്നെ ഒരു മടിയേക്കാരം അതുകൊണ്ട് തന്നെ ആവണാണ് പാത്രം ഒക്കെ ഞാൻ അപ്പൊക്കെ എപ്പോഴാണ് മോറിയ്ക്കണോണ്ട് വല്ലാതെ അവിടെ പാത്രം നിരന്ന് കടക്കൂല അപ്പോൾ അതായത് നമ്മൾ പാത്രം കട മോറി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മുടെ മീനും ഇവിടെ റെഡിയാക്കി കിട്ടിയിരുന്നു കേട്ടോ അതിലുള്ള വെള്ളമൊക്കെ ഏകദേശം കട വറ്റി വന്നിട്ട് ഇനി ഇപ്പോൾ അവിടെ ഗ്യാസ് അവിടെ ഓഫാക്കിയിട്ടാൽ അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒന്നും കൂടി അങ്ങോട്ട് വറ്റും അങ്ങനെ നമ്മൾ മീൻ വലിച്ചതും ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് മക്കളഞ്ഞ് ഇതിന് നെറുക്കും കുറച്ച് കരയേപ്പിനും കൂടി ഞാൻ ഇട്ട് കൊടുത്താണ്ടേ എന്നാൽ മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും